ഇവിടെ പറമ്പിലൊക്കെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ, ലേഡീസിൻ്റെ പല ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ വേസ്റ്റുകൾ അലസമായിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന രീതിയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു രസമായിട്ട് തോന്നിയത് കിണറും ബാത്റൂമും ഒക്കെ ഒരു സ്ഥലത്താ കണ്ടില്ലേ. ഈ ബാത്റൂമിലെ കണ്ടുന്ന വെള്ളം അങ്ങോട്ട് പോകും, അവിടുന്ന് നേരെ വെള്ളം ബാത്റൂമിലേക്ക് ഇങ്ങോട്ട് വരും. ബാത്റൂമിന്റെ വേസ്റ്റ് ആ പൈപ്പിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളതാ. അതൊന്നും മുകളിലാണ് ഈ കൊതുക് മുഴുവൻ, അതിലൂടെ ഒക്കെ കൊതുക് വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കെഎം സിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്താണുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വേസ്റ്റ് എല്ലാം തന്നെ കെഎം സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൻ്റെ നേരെ താഴെയാണുള്ളത്. ഇവിടുന്ന് നമുക്കൊരു ഫോൺ കോൾ വരികയാണ്. ആ ചേട്ടൻ പറഞ്ഞു, വളരെ ദയനീയ അവസ്ഥയിലാണ് മോനെ ഞാൻ വിളിക്കുന്നത്, മറ്റൊരു മാർഗവുമില്ല, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്മെല്ലാണ്, ഒരുപാട് കൊതുകുകൾ ഒക്കെ പടർന്ന് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ പല അസുഖങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്യാമറയും ക്യാമറമാനൊക്കെ കൂട്ടിക്കാഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് വന്നതാണ്. ഒരു ദയനീയ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാലേ ഇതിനെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവാം ഇതിൻ്റെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. ഇവിടെ ഒരു റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറേ വേസ്റ്റൊക്കെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എത്ര ദിവസത്തെ വേസ്റ്റാണെന്നൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. നമ്മളെ വിളിച്ചിട്ടുള്ള ആൾ നമ്മളെ കൂടെ ഉണ്ട്. നമസ്കാരം. ഇതിപ്പോൾ ഒരാഴ്ചത്തെ വേസ്റ്റാണ്, ഒരാഴ്ച ആയില്ല, ഒരു മൂന്ന് ദിവസത്തെ വേസ്റ്റാണ്. മൂന്ന് ദിവസത്തെ വേസ്റ്റാണ്, മൂന്ന് ദിവസത്തെ വേസ്റ്റാണ് ഇത്. ഇത് നിങ്ങൾ ഇവരെ നോക്കിയാൽ അറിയാം, കാക്ക കൊത്തി പോവുകയാണ്, കിണറിൽ കൊണ്ടിടുന്നുണ്ട്. കോഴീൻ്റെ കാര്യമൊക്കെ കിണറിൻ്റെ ഉള്ളില്ല, രാവിലെ ഇത് പൊങ്ങിക്കിടക്കുക വെള്ളത്തിൻ്റെ മുകളിൽ. അത്രയും അവസ്ഥയാണ്, ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല. നിങ്ങൾ വന്ന് നോക്കിയാൽ കാണാം, കാക്ക കൊത്തിയിരിപ്പത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളൂ. പല വീടിൻ്റെ പൊക്കത്തിൽ അവിടെ ഇവിടെ മുഴുവൻ ഈ വേസ്റ്റ് കൊണ്ടിടുന്നു. ബാത്റൂമിൻ്റെ വേസ്റ്റ്, അതായത് ബാത്റൂമിൻ്റെ നമ്മൾ വിസർജന വസ്തുക്കൾ പോകുന്ന പൈപ്പ് പൊട്ടി ഒലിക്കുന്ന അവസ്ഥ, അതിലൂടെയൊക്കെ കൊതുക് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കടിച്ച് ഇത് വലിച്ച് ഒരു നായതാ ഇതിലൂടെ ഈ നായ്ക്കളും കാക്കകളും ഒക്കെ കടിച്ച് വലിച്ച് പറമ്പ് നിറച്ച് കൊണ്ടുപോയിടുകയാണ്. ആരോടും പറഞ്ഞത് ഒരു ഒരു വേസ്റ്റ് കുഴി വെക്കുക, അതാ കടിച്ചു കൊണ്ടുപോകണതാ, കടിച്ചു കൊണ്ടുപോകണതാ. കടിച്ചു നമുക്ക് തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രക്കും ബാഡ് സ്മെല്ലാണ്, സ്മെല്ല് വരുന്നുണ്ട്, അതുപോലെ നല്ല കൊതുകാണ്. ഇവിടെ അധിക സമയം നമുക്ക് നിന്നുകൂടാ അത്രക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടെയുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ എന്തേ അസുഖങ്ങൾ വരില്ല? അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രി ഇവിടെ അല്ലേ, അതിനല്ലേ ആശുപത്രിയിലേക്ക് ഇവിടെ കയറ്റി വിടുന്നത്. രോഗം വരികയല്ലേ ഇവിടെ ആശുപത്രിക്കാർക്ക് ആവശ്യം. ചേട്ടൻ ചേട്ടൻ്റെ ഒരു വർഷത്തെ ഡിപ്രഷനാണ് അത്രക്കും. അതേപോലെ ഈ ആശുപത്രിക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലല്ലോ, ഇവിടെ രോഗം വരണ്ടേ? നിങ്ങളല്ലേ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, EMS ഹോസ്പിറ്റൽ, NC ഹോസ്പിറ്റൽ, KMCT ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ അഞ്ചാറല്ലേ ഹെൽത്ത് സെൻറ്റർ. ഇവിടെയൊക്കെ രോഗിയല്ലാണ്ട് ഡോക്ടർമാർ മറ്റോ ഇങ്ങനെ ഇരുന്നാൽ അവർക്ക് ഇരുന്ന ഇത് ശമ്പളം കൊടുക്കട്ടെ മാസം. ഇവരൊരു വിഷമമാണ് നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്മെല്ല് കുറേ വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്കേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. വളരെ അലസമായിക്കൊണ്ട് ഇവിടെയുള്ള ചുറ്റുമുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥ, ഒരുപാട് വിഷമത്തോടു കൂടി നമ്മളെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൽ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ ജനങ്ങൾ കണ്ട് അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ നമ്മളെ വിളിച്ചിട്ടുള്ളത്. സാധാരണ കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ കവർ അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിയും. വലിച്ചെറിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞാണെങ്കിൽ പട്ടി നായ അതെല്ലാം കൂടെ വലിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേ ഒക്കെ കൊണ്ടിടും. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ഇപ്പം ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥയല്ലേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ കൊതുകാണ്. ഇപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കൊതുക് ഇങ്ങനെ വരുന്ന ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊതുകിൻ്റെ ശല്യം, കൊതുകിൻ്റെ ശല്യം. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 6 മണി ഒരു 7 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നായയും കുറുക്കൻ്റെയും ശല്യം ഭാഗം. ഈ ഭാഗം ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട്. താമസക്കാരതാ ഒന്ന് എൻ്റെ വീട്, ഒന്നത് അപ്പുറത്താ വീട്.
പിന്നെ അത് അവിടെ വീട്, ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഈ ഹോസ്റ്റലും കാര്യങ്ങളാണ്. ഇത് മുഴുവൻ വേസ്റ്റ് കുന്നുകൂടെ എന്തെങ്കിലും ഒരു പാത്രം വെക്കുക, എന്നിട്ട് ഈ വേസ്റ്റ് എടുത്ത് നീക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം, ഇതൊന്നുമില്ല. ഒക്കെ പറമ്പ് നിറച്ചും വലിച്ചെറിഞ്ഞു. പ്രൈവറ്റ് പാർട്ടിയിലാണ്. ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞിടും, എന്നിട്ട് നായും പട്ടിയും കടിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കൊണ്ടുപോകും. അല്ല വേസ്റ്റ് വെള്ളവും കാര്യമൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഈ ഇതിലെങ്ങനെ ഒലിച്ച് ചാടും. നമ്മളാരോട് കംപ്ലയിൻറ്റ് ചെയ്യാനാണ്? ഇതിൻ്റെ ഇവിടെ എന്താ, മറ്റ് മുനിസിപ്പാലിറ്റീൻ്റെ ആശാ വർക്കർമാർ മറ്റ് വർക്കർമാരെല്ലാവരും വന്ന് നോട്ടക്കാരാണ്. നോക്കിയിട്ട് ജനങ്ങൾക്ക് എന്ത് കാര്യമോ? ഇവർക്ക് ഇവർക്കുള്ള പ്രശ്നം ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര സ്മെല്ലാണ്. വന്ന സമയത്ത് തന്നെ ഞാനിത് ആദ്യം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് വന്ന സമയത്ത് തന്നെ ഇവിടെ പറമ്പിലൊക്കെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ, ലേഡീസിൻ്റെ പല ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ വേസ്റ്റുകൾ അലസമായിട്ടിങ്ങനെ വലിച്ചെറിയുന്ന രീതിയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു രസമായിട്ട് തോന്നിയത് കിണറും ബാത്റൂമും ഒക്കെ ഒരു സ്ഥലത്താണല്ലേ. ഈ ബാത്റൂമിലെ കണ്ടുന്ന വെള്ളം അങ്ങോട്ട് പോകും, അവിടുന്ന് നേരെ വെള്ളം ബാത്റൂമിലേക്ക് ഇങ്ങോട്ട് വരുതാ. അതെ, ഇത് വെള്ളം കുടിച്ചാൽ തന്നെ സുഖമാണ്. ഇതിൻ്റെ മേലൊക്കെ ഉള്ള ബാത്റൂമിൻ്റെ, അതായത് നമ്മളെ വിസർജന വസ്തുക്കളെല്ലാം ഒലിച്ചിങ്ങനെ വരുന്നത് പൈപ്പിനുള്ളിൽ കൂടെ വരില്ലേ? അതെ, പൈപ്പിൻ്റെ ഉള്ളിലൂടെ വിസർജന വസ്തുക്കളെല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ അനുഭവം. വെയിൽ ഇങ്ങനെ ചൂടാകുന്ന സ്മെല്ല് ഇങ്ങനെ അടിച്ച അകത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നമ്മളെന്ത് പറഞ്ഞിട്ട് ആരോട് പറയാം? ആരോടെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു? പരാതി ഇവിടെ ഇപ്പം ഇന്നലെ കൗൺസിലർ വന്ന് നേരിട്ട് കണ്ടത്. കണ്ടു? കണ്ടാ. എന്നിട്ട് എന്താ കൗൺസിലർ? ഞാനൊക്കെ ഇപ്പം റെഡിയാക്കും, ഒക്കെ റെഡിയാക്കും എന്ന് പറഞ്ഞ് പോയതാ. പിന്നെ ഒരു വിവരവും ഇല്ല. ഇന്നലെ രാവിലെ കൗൺസിലർ ഇവിടെ വന്ന് കണ്ടുപോയതാ. ഓക്കെ, ഞാൻ ഇപ്പൊ ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ റെഡി ആകും. ഹോസ്റ്റൽ ശരിക്കും ആരുടേതാണ്? ശരിക്കും ഹോസ്റ്റൽ പ്രൈവറ്റ് പാർട്ടിന്റെ പാർട്ടിന്റെയാണ്. അപ്പൊ അവരോടൊന്നും ഡിസ്കസ് ചെയ്തില്ല. നമ്മളത് ഇത് എത്ര കാലം ഇത് പറഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ പറഞ്ഞു എത്ര വർഷങ്ങളായി ഇങ്ങനെ ഒരു അനുഭവം? ഇതിപ്പോ ഒരു ഒരു കൊല്ലത്തിനടക്ക് ഇങ്ങോട്ട് യാതൊരു ഇത് കണ്ടില്ല. അതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ചും കണ്ട് ഈ വെയിൽ ഇങ്ങോട്ട് കൂടി കഴിയുമ്പോ ഈ സ്മെല്ല് ഇങ്ങനെ നല്ല സ്മെല്ലാണ് ഇവിടെ ശരിക്കും. പിന്നെ കൊതുകിന്റെ ഒരു കൊതുക്, ഇനിയിപ്പതാ ഈ മഴ ഒന്നും കൂടെ പെയ്താൽ മതി കൊതുക് എന്ന് പറഞ്ഞാൽ എഞ്ചാതി കൊതുക് അങ്ങോട്ട് കയറുക എന്നറിയോ? നാലാ വൈക്ക് ഇതിട്ടങ്ങോട്ട് കയറി ഊത അങ്ങോട്ട് തുടങ്ങും. കൊതുക് അവിടെയൊക്കെ കൊതുക് കൊണ്ട് അടുക്കാൻ കഴിയൂല. അഞ്ചാതി കൊതുകുകളും സർവീസ് വേറെ ഉണ്ടല്ലേ ഉണർക്കുന്നത്. ഈ ലൈൻമാൻമാരുടെ മുമ്പിലോട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പറയുന്നത് അതൊന്ന് വലിച്ചു കെട്ടണം, മറ്റല്ലെങ്കിൽ അത് മഴ പെയ്ത് കഴിഞ്ഞിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മരോ കരോ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞിക്കുകയാണെങ്കിൽ കറണ്ട് പിന്നെ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം കത്തിയതാണ്. ഏത് ഭാഗത്തുനിന്ന് അവരും ചെയ്യൂല. ചെയ്യില്ല. രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ച് പറഞ്ഞത് അല്ല സർവീസ് വേറെ ആടെ വീണടക്കുണ്ടാവും എടുത്ത് കെട്ടാൻ നോക്കി കണ്ടില്ലേ. ഇതിൻ്റെ ഉത്തരവാദിത്തക്കാരാരാന്നുള്ള ആരോട് പറഞ്ഞാലും ആരും ചെയ്യൂല. സർവീസ് വേറെ അതാ. ഇപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് കാക്കകൾ കൊത്തിപ്പറിച്ച് പോകുന്നുണ്ട്. ഒരു പള്ളിയുണ്ട് ഇവിടെ, ആ പള്ളീൻ്റെ മേലൊക്കെ കൊത്തിങ്ങാഞ്ഞ് കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് കാക്കകൾ, ഒരുപാട് വേസ്റ്റ്. ഏകദേശം കുറച്ച് ദിവസത്തെ വേസ്റ്റ് ആണോല്ലോ ഇത്? കുറച്ച് ദിവസത്തെ വേസ്റ്റ്. ബാക്കിയെല്ലാം ഇവിടെ റോഡ് പണി നടക്കുന്നതിൻ്റെ കാരണം കൊണ്ട് കുറേയൊക്കെ കയറ്റി കൊണ്ടുപോയല്ലേ. ഇനി എന്താണെന്ന് വെച്ചാൽ അവരൊന്ന് അതിനുള്ള മറ്റൊരു മാർഗം കാണാതെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് മൊത്തം കോരിയെടുത്ത് കൊണ്ടുപോവാണ്. അത് മാത്രം, പിന്നീട് പിന്നെയും വേസ്റ്റ് വലിച്ചെറിയുക. എങ്കിലും വേസ്റ്റ് ഇടാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് ഇവരൊരു ഇവരെ പോലെയുള്ള കുറേ ആളുകൾക്ക് ഇതിൻ്റെ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നോക്കി നടത്താനും അതിനുള്ള അർഹതപ്പെട്ട മുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കണ്ണിലേക്ക് ഇത് എത്തട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.